check it. Welcome back to Rachel's Play World. നമ്മുടെ ഹെയറിന് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമിലർ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിന് വെറും 4 ഇൻഗ്രീഡിയൻസ് മതി. 1 teaspoon ഫ്ലാക്സ് സീഡ്, 1 egg white, 1 teaspoon റൈസ്. റൈസ് നമ്മൾ തലേദിവസം കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കണം. അലുവേര നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഈ മിക്സിൽ വാട്ടർ കണ്ടൻ്റ് ഒക്കെ കുറഞ്ഞു പോയാൽ അലുവേര കുറച്ചും കൂടി ആഡ് ചെയ്താൽ മതി. ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് പാക്കാണ്. ഈ ഇൻഗ്രീഡിയൻസിൽ ഹെയറിന് ആവശ്യമുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ pH ബാലൻസ് നിലനിർത്താനും ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന് റിപ്പയർ ചെയ്യാനും ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഫ്ലാക്സ് സീഡ്സും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും 1.5 cup വെള്ളത്തിൽ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് തിളപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യം ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് തീ ചുരുക്കിയിടുക. 2-3 minutes അവിടെ തിളച്ച് കിടക്കണം, കാരണം അതിൽ എക്സ്ട്രാക്റ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് പുറത്തോട്ട് വരാനാണ്. ഒരു സൂപ്പി കൺസിസ്റ്റൻസി ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഒന്ന് കൂളാക്കാൻ വയ്ക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അലുവേരയും എഗ് വൈറ്റും ആഡ് ചെയ്യാൻ മറക്കരുത്. ആദ്യം പറഞ്ഞതുപോലെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു പോയാൽ കുറച്ച് അലുവേരയും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഹെയർ വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് 2-3 times അരിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി റേച്ചൽ അത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമ്മൾ ഷാംപു ഒന്നും ചെയ്യണ്ട, കാരണം നല്ല ക്ലീൻ ആക്കി തരും നമ്മുടെ ഹെയറും സ്കാൽപ്പൊക്കെ. നമ്മുടെ പാരൻസൊക്കെ ഹെയർ ഗ്രോത്തിനായിട്ട് പണ്ടേ തൊട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ എഗ്ഗും റൈസ് വാട്ടറൊക്കെ. ആ സമയത്തൊക്കെ ഹെയർ ഡാമേജസും കുറവായിരുന്നു. അപ്പോൾ പഴയ കാലത്തെ റോക്കിംഗ് ടിപ്സൊക്കെ നമുക്ക് ന്യൂജെൻഡും പറഞ്ഞു കൊടുക്കാം. ഈ ഹെയർ പാക്കിൽ ഓയിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഷാംപു ഒന്നും ഉപയോഗിക്കേണ്ട. നല്ല സ്മെല്ല് കിട്ടണമെങ്കിൽ ഒരു 1 drop സാൻഡിൽവുഡ് ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സമയം ഒരുപാട് വൈകുന്നതുകൊണ്ട് ഞാൻ തന്നെ ഏറ്റെടുത്തു ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 minutes വെയിറ്റ് ചെയ്യുക. ഈ പാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാം. കോൾഡൊക്കെ വരാത്തവരാണെങ്കിൽ ഒരു 15-20 minutes വരെ വെയിറ്റ് ചെയ്യാം. ഇനി വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഹെയറൊക്കെ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുണ്ട്. ഹെയർ ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടില്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു DIY കെരാറ്റിൻ പാക്കാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. Check it.